ബാർ കോഴ കേസിൻ്റെ പേരിൽ കോൺഗ്രസിൽ അടി തുടങ്ങി. പരസ്പരം ചെളിവാരി എറിയൽ കോൺഗ്രസിൻ്റെ കൂടപ്പുറപ്പായതുകൊണ്ട് അതിൽ വലിയ പുതുമയൊന്നുമില്ല. എന്നാലും പറയാതിരിക്കാൻ വയ്യ. രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡൻ്റായിരിക്കെ ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ 1 കോടി രൂപ കോഴ വാങ്ങിയെന്ന ബിജു രമേശിൻ്റെ ആരോപണത്തിന് പിന്നിൽ പത്തനംതിട്ട ജില്ലയിലെ ഉന്നത കോൺഗ്രസ് നേതാവും എ ഗ്രൂപ്പിൻ്റെ നേതാവുമാണെന്നാണ് ആരോപണം. ഐ ഗ്രൂപ്പിൻ്റെ നേതാക്കളാണ് കോഴയിലെ കോൺഗ്രസ് ഗ്രൂപ്പ് കളി വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. ചാരക്കേസിൽ കെ കരുണാകരനെ കുരുക്കിയതുപോലെ ബാർ കോഴയുടെ പേരിൽ ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പുറത്താക്കാനും ഉമ്മൻചാണ്ടിക്ക് വീണ്ടും അവസരമൊരുക്കാനുമാണ് അണിയറ നീക്കമെന്നാണ് ഐ ഗ്രൂപ്പിൻ്റെ ആരോപണം. പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് നേതാവിന് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ തിരിയാൻ വിവിധ കാരണങ്ങളാണ് ആരോപണം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ കടുംവെട്ട് അഴിമതിക്ക് കളമൊരുക്കിയത് ഈ നേതാവായിരുന്നു അത്രേ. അതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകേണ്ടെന്ന് അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ നിലപാടെടുത്തിരുന്നു. ഇക്കാര്യത്തിൽ ചെന്നിത്തല മൗനം പാലിച്ചതാണ് നേതാവിനെ ആദ്യമായി ചൊടിപ്പിച്ചത്. ഡൽഹിയിലെ സ്ഥാനാർത്ഥിത്വ ചർച്ചകളിൽ സുധീരൻ്റെ ആരോപണത്തിനെതിരെ വിവാദ നേതാവിന് വേണ്ടി നിലകൊണ്ടത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. ഇതേ തുടർന്നാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേതാവിന് വീണ്ടും അവസരം ലഭിച്ചത്. ഇക്കാര്യം നേതാവ് തന്നെ പിന്നീട് പലരോടും പലതവണ പറഞ്ഞിരുന്നു. തനിക്കെതിരെ ചരട് വലിക്കുന്ന നേതാവിനെ പുറത്താക്കുക എന്ന ലക്ഷ്യം ചെന്നിത്തലയ്ക്കും ഉണ്ടായിരുന്നെന്നാണ് ലഭിക്കുന്ന സൂചന. ഗുരുതര ആരോപണങ്ങളുടെ നടുവിലുള്ള ഇടതു സർക്കാരിന് തുടർഭരണ സാധ്യതയില്ലെന്ന പ്രതീക്ഷയിലാണ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹത്തിന് തടയിടാൻ ബിജു രമേശിനെ എ ഗ്രൂപ്പ് കരുവാക്കിയതെന്നാണ് ഐ ഗ്രൂപ്പ് ആരോപിക്കുന്നത്. ഇതിന് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയുമുണ്ടെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഗൂഢനീക്കം മറച്ചു വയ്ക്കാനാണത്രേ ബിജുവിനെ കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെയും ആരോപണം ഉന്നയിച്ചതെന്നാണ് ഐ ഗ്രൂപ്പ് വ്യക്താക്കൾ സമൂഹ മാധ്യമങ്ങളിൽ വച്ച് താങ്ങുന്നത്. ഏതായാലും കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതെ വരുന്ന സ്ഥിതിയാണ്. കാരണം ഈ അവസരങ്ങൾ മുതലാക്കുന്നത് ബി ജെ പി ആണ്, മറ്റാരുമല്ല. പകൽ കതറും രാത്രി കാവിയും ധരിക്കുന്ന കോൺഗ്രസ്സുകാരാണ് കേരളത്തിലെ ഭൂരിഭാഗമെന്നും പിന്നാമ്പുറങ്ങളിൽ സംസാരമുണ്ട്. ഇത് ഓരോ ദിവസവും യാഥാർത്ഥ്യമാവുകയാണ്.